ഹലോ എല്ലാവർക്കും, യുവർ ഡെസ്റ്റിനേഷൻ്റെ ഏറ്റവും പുതിയ വേദിയിലേക്ക് സ്വാഗതം. സ്വന്തം ജീവിതം തങ്ങളുടെ അനിയന്മാർക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ബാലൻ, തൻ്റെ മാതൃത്വം തനിക്ക് വേണ്ട, ഏതൊരു സ്ത്രീയുടെയും ആഗ്രഹമായ മാതൃത്വം തനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കൊച്ചനുജന്മാരെ, ഭർത്താവിൻ്റെ കൊച്ചനുജന്മാരെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചു വളർത്തി വലുതാക്കി അവർക്കൊരു കുടുംബവും അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു അവസ്ഥയും ഉണ്ടാക്കി കൊടുത്ത ദേവി, ഈ ഏട്ടനും ഏട്ടത്തിക്കും തങ്ങളുടെ അനുജന്മാർ വളർന്നു വലുതായപ്പോൾ തിരിച്ചു കിട്ടുന്നത് എന്ത്? ഇവർ കൊടുത്ത സ്നേഹം അവർക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ? സാന്ത്വനത്തിലെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പുവും ദേവൂട്ടിയും ഭക്ഷണം കഴിച്ചോ എന്നുള്ള ചോദ്യത്തിന് ബാലൻ്റെ മുഖത്ത് നോക്കാതെ തന്നെ ദേവി മറുപടി പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ഇത് കണ്ട് ബാലൻ എന്തോ പന്തികേട് മനസ്സിലായി. ബാലൻ അഞ്ജുവിനോട് ചോദിച്ചു, എന്താ അഞ്ജു, ഇന്നെന്തെങ്കിലും പ്രശ്നമോടെ ഉണ്ടായോ? അപ്പോൾ വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും അഞ്ജു ബാലനോട് പറഞ്ഞു, ഓ ബാലേട്ടാ, ഇന്നിവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായി. എന്താ? അത് ദേവൂട്ടിയെ പഠിപ്പിക്കുന്നതിനായിട്ട് അപ്പു വിളിച്ചപ്പോൾ ദേവൂട്ടി പറഞ്ഞു അമ്മയുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ അവൾ കുറേ ചീത്ത പറഞ്ഞു ദേവൂട്ടിയെ. അപ്പോൾ ബാലൻ പറഞ്ഞു, ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ, ഇതിവിടെ സ്ഥിരം ഉണ്ടാകുന്നത് തന്നെയല്ലേ. മാത്രമല്ല, ദേവൂട്ടി ദേവിയെ അമ്മ എന്ന് വിളിക്കുന്നതിലും പിന്നെ കൂടുതലായിട്ട് അവളോട് അടുക്കുന്നതിലും അപ്പുവിന് കുറച്ച് നീരസമുണ്ടെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്ന തന്നെയാണ്. പിന്നെ എന്താ ഇപ്പം പ്രത്യേകിച്ച്? പക്ഷേ ഇത് എന്നും പറയുന്ന പോലെയല്ല ബാലേട്ടാ. അതെന്താ, ഇന്ന് ദേവൂട്ടി അമ്മയെ എന്ന് വിളിച്ചപ്പോൾ ഇനി മുതൽ ദേവൂട്ടിയുടെ അമ്മയും മമ്മിയും എല്ലാം അപ്പുവാണെന്നും ഇനി മുതൽ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ദേവൂട്ടിയുടെ അടുത്തേക്ക് വരരുതെന്നും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അപ്പു ദേവൂട്ടിയെ ചീത്ത പറഞ്ഞു. അത് കേട്ട് ദേവിയുടെക്ക് ഭയങ്കരധികം വിഷമമായി. അത് കേട്ട ബാലൻ ഒരു നിമിഷം വിഷമത്തോടു കൂടിയിരുന്നു. എന്നിട്ട് അഞ്ജുവിനോട് ചോദിച്ചു, ഇതെല്ലാം ദേവിക്കറിയോ? ദേവിയുടെ മുമ്പിൽ വെച്ച് തന്നെയാണോ അപ്പു പറഞ്ഞത്? അതേ ബാലേട്ടാ, ഇതെല്ലാം ദേവിയെ കേട്ടു. പക്ഷേ ദേവിയുടെ കേൾക്കുന്നുണ്ടെന്ന് അപ്പുവിന് അറിയില്ലായിരുന്നു. ബാലൻ ഒരു നിമിഷം ആലോചിച്ചു. ഈ സമയം കൊണ്ട് ദേവി കുടിക്കാനുള്ള വെള്ളവുമായി അടുക്കളയിൽ നിന്ന് തിരിച്ചു വന്നു. അപ്പോൾ ബാലൻ ദേവിയോട് ചോദിച്ചു, കരയണത് ഞാൻ കാണണ്ട എന്ന് കരുതിയിട്ടാണോ താൻ കിച്ചണിലേക്ക് പോയത്? ഇത് കേട്ടതും ദേവി ഞെട്ടിക്കൊണ്ട് ബാലനെ നോക്കി, പിന്നെ അഞ്ജുവിനെയും. അപ്പോൾ അഞ്ജു പറഞ്ഞു, ഇന്നിവിടെ നടന്ന് ഞാൻ പറഞ്ഞു ദേവിയെടുത്തി. അപ്പോൾ ദേവി പറഞ്ഞു, കുഴപ്പമില്ല ബാലേട്ടാ, ഞാനിപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾക്കും ഇത്തരത്തിലുള്ള വാക്കുകളും കുത്തുനോക്കുകൾക്കുമെല്ലാം ഞാൻ മനസ്സ് പാകമാക്കിക്കൊണ്ടിരിക്കുക, എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ദേവി അടുക്കളയിലേക്ക് വീണ്ടും പോയി. ഇതിനിടയിൽ ബാലൻ അഞ്ജുവിനോട് പറഞ്ഞു, എന്തായാലും ഇവിടെ നടന്നൊന്നും നീ ഇനി ശിവനോടോ അല്ലെങ്കിൽ ഹരിയോടോ ഒന്നും പറയണ്ട, ഇത് ഇവിടെ തന്നെ ഇങ്ങനെ അവസാനിക്കട്ടെ. അപ്പോൾ അഞ്ജു പറഞ്ഞു, ഇല്ല ബാലേട്ടാ, ഞാൻ ശിവനോട് പറഞ്ഞാൽ ശിവേട്ടൻ എന്തായാലും ഹരിയേട്ടനോട് പറയും, ഹരിയേട്ടൻ ഇത് മതി പിന്നെ ഇന്നത്തെ ദിവസം മൊത്തം വഴക്കടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ഭക്ഷണം കഴിച്ചെന്നിട്ട് കൈ കഴുകി. മുറിയിലെത്തിയ ബാലൻ എന്തൊക്കെയോ ഒരുപാട് ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. വളരെയധികം വിഷമം ബാലൻ്റെ മുഖത്ത് കാണാമായിരുന്നു. മുറിയിലേക്ക് വന്ന ദേവി ബാലനോട് പറഞ്ഞു, ഹരി ഭക്ഷണം കഴിച്ചു, ശിവൻ വന്നിട്ട് കഴിക്കും, വരാൻ കുറച്ചുകൂടി സമയമെടുക്കും തോന്നുന്നുണ്ട്. പിന്നെ എന്താ ബാലേട്ടൻ വളരെയധികം ചിന്തിച്ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചാടോ. അപ്പോൾ ദേവി പറഞ്ഞു, ബാലേട്ടൻ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട, ഞാൻ എൻ്റെ മനസ്സിനെ ഇപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പാകപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാലും അപ്പുവിൽ നിന്ന് ഞാൻ ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കേണ്ടി വരുമെന്ന് ഒരിക്കൽ പോലും കരുതിയില്ല ബാലേട്ടാ. അതോർക്കുമ്പോഴാണ് ചെറിയൊരു വിഷമം. ഏയ് താനിത് കാര്യമായിട്ട് എടുക്കേണ്ട ദേവി, അപ്പു വളരെയധികം വിഷമം കൊണ്ടും മനസ്സിലുള്ള വിഷമം കൊണ്ടും ഫ്രസ്ട്രേഷൻ കൊണ്ടൊക്കെ പറഞ്ഞതായിരിക്കും. അല്ലെങ്കിൽ തന്നെ കണ്ണൻ വന്നിട്ട് അപ്പുവിനോട് ഒരു ഏടത്തിയാണ് എന്നുള്ള ഒരു വിചാരമൊന്നും ഇല്ലാതെയാണല്ലോ ഇത്തരത്തിലൊക്കെ സംസാരിച്ച് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമം ഉണ്ടായിരിക്കും, താനേതായാലും കണക്കാക്കണ്ട. അപ്പോൾ ദേവി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ബാലേട്ടാ, ഞാൻ ഇതിലൊന്നും പറയാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ മനസ്സിനെ ഇത്തരത്തിലുള്ള കുത്തുവാക്കുകൾക്കും ഇത്തരത്തിലുള്ള പെരുമാറ്റത്തിനും ഒക്കെ ഞാൻ നേരിടാനായി പാകപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ ദേവൂട്ടിയെ അവൾ എന്നിൽ നിന്നും അകറ്റിയാൽ എനിക്കത് സഹിക്കില്ല ബാലേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ദേവി പൊട്ടിക്കരഞ്ഞു. ദേവിയുടെ കരച്ചിൽ കണ്ട ബാലനും വളരെയധികം വിഷമമായി. പക്ഷേ എന്തു ചെയ്യാൻ കഴിയും, മക്കളെ സ്നേഹിക്കുകയല്ലാതെ. എത്രത്തോളം അവർ ദ്രോഹിച്ചു കഴിഞ്ഞാലും കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ മാത്രമല്ലേ നമുക്ക് കഴിയൂ. ദേവി ബാലനോട് പറഞ്ഞു, കണ്ണൻ ഇതുവരെ വന്നിട്ടില്ല, അവൻ ഇനിയിപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടാവും വരുന്നുണ്ടായിരിക്കുക. എന്നാലും
ഇതുവരെ എത്തിയിട്ടൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് കണ്ണനെ വിളിക്കുവാനായി ഹാളിലേക്ക് പോയി. അപ്പോൾ കണ്ണൻ്റെ നമ്പർ റിങ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും കണ്ണൻ ഫോണെടുത്തില്ല. അപ്പോൾ ദേവി ബാലനോട് പറഞ്ഞു, കണ്ണൻ ഫോണെടുത്തില്ല, ചിലപ്പോൾ ഏതെങ്കിലും കൂട്ടുകാരുടെ കൂടെയോ അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ പോയതായിരിക്കും, ബിസിനസ്സിന് ആവശ്യമായ പൈസ ഒപ്പിക്കുവാനായിട്ട്. ഇതിനിടയ്ക്ക് പുറത്ത് ബൈക്കിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ദേവി ബാലനോട് പറഞ്ഞു, ബൈക്കിൻ്റെ ശബ്ദമാണല്ലോ കേട്ടത്, ചിലപ്പോൾ കണ്ണനായിരിക്കും, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹാളിലേക്ക് ചെന്നു. അപ്പോഴേക്കും കണ്ണൻ അകത്തേക്ക് കടന്നു വന്നു. ഇത്രയും നേരം നീ എവിടെ പോയിരിക്കുന്നു കണ്ണ, നിന്നെ ഞാൻ വിളിച്ചു നിൽക്കുക ഫോണൊന്നും എടുത്തുകൂടെ? അപ്പോൾ കണ്ണൻ പറഞ്ഞു, ഇവിടെ വെറുതെ നിന്ന് ഭ്രാന്ത് പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് പുറത്തു പോകുന്നതാണ്, അതുകൊണ്ടൊന്ന് വെറുതെ പുറത്തു പോയി വന്നതാണ്. പിന്നെ എന്നെ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ വിളിച്ചത് അത്താഴം കഴിക്കാൻ ഉണ്ടാവുമെന്ന് അറിയാനാണെങ്കിൽ ഞാൻ അത്താഴം പുറത്തുനിന്ന് കഴിച്ചു, പിന്നെ എനിക്ക് വേണ്ടി വൈകുന്നേരം വരെ ഇങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കേണ്ട. ഈ സമയം ബാലൻ മുറിയിലേക്ക് വന്നു. എന്നിട്ട് ബാലൻ പറഞ്ഞു, നീ ഒന്ന് നിന്നേ ദേവി. ദേവിയെ നോക്കി ബാലൻ, എന്നിട്ട് കണ്ണനോട് തുറന്നു, നീ എന്തായാലും ഇങ്ങനെ ബുദ്ധിമുട്ടി ഇവിടെ ഇരിക്കണമെന്നില്ല, ദേവി താൻ പൂജാമുറി നിന്ന് അതെടുത്തുകൊണ്ട് വാ. അപ്പോൾ ദേവി പൂജാമുറിയിലേക്ക് പോയി. ഈ സമയം ഹരിയും അപ്പവും അഞ്ജലിയും ഹാളിലേക്ക് വന്നു. ദേവി പൂജാമുറിയിൽ നിന്നും പൈസയുടെ ശിവൻ കൊടുത്ത പൈസ പൊതിക്കെട്ടുമായി ബാലൻ്റെ കയ്യിലേക്ക് അത് കൊടുത്തു. ആ പൊതി കണ്ണനെ നേരെ നീട്ടിക്കൊണ്ട് ബാലൻ പറഞ്ഞു, ഇതിൽ 700,000 ഉണ്ട്, ഇതുകൊണ്ട് തൽക്കാലം നീ കമ്പനി തുടങ്ങി വയ്ക്കേ, ബാക്കി തുക ഞങ്ങൾ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് നിനക്ക് തരാം. എന്നാൽ പൈസ വാങ്ങാതെ കണ്ണൻ ബാലനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ബാലേട്ടാ, ഈ തുക കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് തുടങ്ങാൻ പറ്റില്ല, ഓഫീസിനായി കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ അഡ്വാൻസ് തുക ഞങ്ങൾ കൊടുത്തിട്ടേ ഉള്ളൂ, അതും മുഴുവനായി തീർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ തുടങ്ങാൻ പോകുന്ന കമ്പനിക്ക് വേണ്ട മെഷീനറീസും മെറ്റൽസൊക്കെ ഒരുമിച്ച് വാങ്ങിയാലേ ഞങ്ങൾക്ക് കമ്പനി തുടങ്ങാൻ പറ്റൂ, അല്ലാതെ EMI അടയ്ക്കാവുന്ന പോലെ മാസം മാസം അടയ്ക്കാൻ പറ്റുന്നൊരു ബിസിനസ് അല്ലേ ഇത്. കണ്ണൻ്റെ ഈ മറുപടി കേട്ട് അപ്പവും അഞ്ജുവും ഹരിയും ദേവിയും എല്ലാവരും ഞെട്ടി. എന്തു പറയണമെന്നറിയാതെ ബാലൻ മുരനിഷം ഇങ്ങനെ മിഴിച്ചു നിന്നു കണ്ണൻ തന്നെ നോക്കിക്കൊണ്ട്. കണ്ണൻ തുടർന്നു, പെട്ടിക്കടയോ പലചരക്ക് കടയോ തുടങ്ങുന്നത് പോലെ കുറേശ്ശെ കുറേശ്ശെ സാധനങ്ങൾ വാങ്ങി വെച്ച് കയ്യിൽ വരുന്ന പൈസയ്ക്കനുസരിച്ച് കസ്റ്റമേഴ്സിന് വേണ്ടി കാത്തിരിക്കുന്ന ബിസിനസ് അല്ലേ ഇത്. ഇതുകൂടി കേട്ടപ്പോൾ എല്ലാവർക്കും ശരിക്കും വിഷമമായി. സഹിക്കാനാവാതെ ഹരി കണ്ണനെ വിളിച്ചു പറഞ്ഞു, എടാ കഴിഞ്ഞ ദിവസം നീ ഇതുപോലെ പലചരക്ക് കടയെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് കണ്ടു, എന്താടാ പലചരക്ക് കട എന്ന് പറയുമ്പോൾ നിനക്കൊരു പുച്ഛം, അർത്ഥം കിട്ടാത്തവൻ അർത്ഥം കിട്ടുമ്പോൾ അർദ്ധരാത്രി കുട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ അർദ്ധരാത്രി ആവുന്നതിന് മുമ്പേ കുട നിവർത്തില്ലടാ കണ്ണ. ആ പലചരക്ക് കടയാ ഇവിടെ ഈ കുടുംബത്തിൻ്റെ ശ്വാസം നിലയ്ക്കാതെ ഇത്രയും നാളും നിലനിർത്തി പോന്നത്, ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്, അത് മറക്കണ്ട നീ. ഇത് കേട്ട കണ്ണൻ ശബ്ദമുയർത്തി ഹരിയോട് ചോദിച്ചു, എന്ന് കരുതി ജീവിതകാലം മുഴുവൻ ആ പലചരക്ക് കടയിൽ കിടന്ന് നരകിക്കണം എന്നുണ്ടോ? എന്നിട്ട് ബാലനെ നോക്കിക്കൊണ്ട് ഒരു ചെറിയ പുച്ഛം പോലെ കണ്ണൻ പറഞ്ഞു, വല്യേട്ടന് ഇനി അതിൽ നിന്ന് മോചനമില്ലെന്ന് കരുതാം, പക്ഷേ നല്ല ശമ്പളമുള്ള ഒരു ജോലി കയ്യിൽ കിട്ടിയിട്ടും പലചരക്ക് കടയിലേ നിൽക്കൂ എന്ന് വാശി പിടിച്ച് ജീവിതം കളയുന്ന ഹരിയേട്ടനെ പോലെ ആകാൻ കണ്ണനെ കിട്ടില്ല എന്ന് കണ്ണൻ മുഖത്ത് നോക്കി ഹരിയോട് പറഞ്ഞു. ഇത് കേട്ടതും ഹരി ആകെ വല്ലാതായി. ഹരി മാത്രമല്ല അപ്പവും അഞ്ജുവും ദേവിയും എല്ലാം. ഒന്നും പറയാനാകാതെ ബാലൻ അവിടെ നിന്നു. എന്താണ് ഈ കണ്ണന് പറ്റിയത്? ഈ കണ്ണനെ തങ്ങൾക്കറിയില്ല. തങ്ങളുടെ കൊച്ചനുജനായിരുന്നവനെ, തങ്ങളുടെ കൂടെ നടന്ന് കളിചിരികൾ പറഞ്ഞിരുന്ന കണ്ണനെ അവനെവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആരോടൊക്കെയാണ് ഈ പറയുന്നത്? ബന്ധങ്ങൾക്കൊന്നും ഇവനൊരു വിലയുമില്ലേ എന്ന് എല്ലാവരും ഞെട്ടലോടുകൂടി ഒരു നിമിഷം ആലോചിച്ചു നിന്നു. അപമാനിതനായി ഒന്നും പറയാൻ കഴിയാതെ മിഴിച്ചു നിൽക്കുന്ന ഹരിയോട് വീണ്ടും കണ്ണൻ പറഞ്ഞു, ജീവിതത്തിൽ വിജയിക്കാൻ കിട്ടുന്ന ഈ അവസരം പാഴാക്കാൻ കണ്ണൻ തയ്യാറല്ല. എന്നിട്ട് കണ്ണൻ ബാലന് നേരെ തിരിഞ്ഞു പറഞ്ഞു, ഒന്നുകിൽ എനിക്ക് 15 ലക്ഷം ഒരുമിച്ച് ഒരു തുകയെ തരണം, അല്ലെങ്കിൽ എൻ്റെ പേരിലുള്ള അവകാശം എനിക്ക് പ്രമാണമാക്കി തന്നാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മുഖത്തേക്കൊന്ന് നോക്കി. എന്നാൽ ആരുടെയും മറുപടിക്ക് കാത്തു നിൽക്കാതെ കണ്ണൻ തൻ്റെ മുറിയിലേക്ക് പോയി. കണ്ണൻ പോയതിനു ശേഷം അപ്പവും മുഖം കറുപ്പിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. പുറകെ ഹരിയും പോയി. അഞ്ജുവും ദേവിയും ബാലനും പരസ്പരം നോക്കിക്കൊണ്ട് ഒരു നിമിഷം കൂടി അവിടെ നിന്നു. ബാലൻ ഒരു നിമിഷം അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയിലേക്ക് നോക്കി നിന്നു. എല്ലാം തകർന്നു പോയല്ലോ അമ്മേ, ഈ വീട് സാന്ത്വനം എന്തായാലും ഭാഗിക്കാതെ പറ്റില്ലല്ലോ,
എന്നുള്ള രീതിയിൽ എല്ലാം തകർന്ന് എല്ലാം നഷ്ടപ്പെട്ട നിസ്സഹായത അവസ്ഥയോടുകൂടി ബാലൻ ഒരു നിമിഷം അവിടെ നിന്നു. അതിനുശേഷം തൻ്റെ സോഫയിലിരുന്നു, കയ്യിലുണ്ടായിരുന്ന പൈസയുടെ പുതുക്കിട്ടും അവിടെ വെച്ചു. ഈ സമയം പുറത്ത് കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. അപ്പോൾ ശിവൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയതായിരുന്നു ആ കാറിൽ. ശിവൻ അകത്തേക്ക് വന്നപ്പോൾ ബാലൻ ആ പൈസ ശിവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ആ ശിവ നാ നീ എനിക്ക് തന്ന പണം, ഇത് നീ തന്നെ വെച്ചോ, കണ്ണന് ഈ പൈസ മതിയാവില്ല അത്രേ, ഇതുകൊണ്ട് അവന് ബിസിനസ് തുടങ്ങാൻ പറ്റില്ല എന്നാ പറയുന്നത്. നീ ഈ പണം എവിടെ നിന്ന് വാങ്ങിയെന്ന് വെച്ചാൽ അവർക്ക് തന്നെ തിരിച്ചു കൊടുത്ത് നിൻ്റെ ബാധ്യതകൾ ഒഴിവാക്കിക്കോ. പൈസ ശിവനെ കൊടുത്തുകൊണ്ട് ബാലൻ ഒരു കാര്യം കൂടി പറഞ്ഞു, എന്തായാലും ഒരു കാര്യം തീരുമാനമായി, എന്തായാലും സാന്ത്വനം വീതം വെച്ചേ പറ്റൂ. ഇത് പറയുമ്പോൾ ബാലൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു ദേവിയുടെയും. ഇത് കേട്ട ഉടനെ ശിവൻ്റെ കണ്ണും നിറഞ്ഞു. അഞ്ചും വളരെയധികം വിഷമത്തോടു കൂടി അത് കേട്ടുകൊണ്ട് നിന്നു. ഭാഗം വെപ്പ് അതൊഴിവാക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ കണ്ണ് നിറച്ചുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോയി. ദേവിയും കരഞ്ഞുകൊണ്ട് പുറകെ പോയി. ശിവൻ തൻ്റെ മുറിയിലെത്തിയിരുന്നു. പുറകെ പോയ അഞ്ജുവും വാതിലടച്ചു. അപ്പോൾ ശിവൻ അഞ്ജുനോട് പറഞ്ഞു, അഞ്ജു ദാ ഈ പൈസ നീ അലമാരിയിൽ ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കേ. അഞ്ജു ആ പൈസ അലമാരിയിൽ വെച്ച് തിരിച്ചു വന്നു. ശിവൻ അഞ്ജിലോട് ചോദിച്ചു, എന്നിട്ട് കണ്ണൻ എന്തൊക്കെയാണ് പറഞ്ഞത്? അപ്പോൾ അഞ്ജലി പറഞ്ഞു, അവൻ ബാലേട്ടൻ്റെയും ഹരിയേട്ടൻ്റെയും മുഖത്ത് നോക്കി എന്തൊക്കെ കാര്യങ്ങളെ വിളിച്ച് പറഞ്ഞെന്ന് അറിയോ ശിവേട്ടനെ? അവൻ ഇതുവരെ കമ്പനി തുടങ്ങിയിട്ടില്ല, ബിസിനസ് നടത്തി പരിചയിച്ചിട്ടുമില്ല. ആകെയുള്ളൊരു പരിചയം എന്താണെന്ന് വെച്ചാൽ പഠിപ്പിനിടയ്ക്ക് കോളേജിൽ പോകുന്നതിനിടയ്ക്ക് വല്ലപ്പോഴും കൃഷ്ണ സ്റ്റോഴ്സിൽ ചെന്നിരുന്നതാണ്. അത് തന്നെ ഏതോ പോക്കറ്റ് മണിക്ക് വേണ്ടി ചെന്നിരുന്നതാണെന്ന് ബാലേട്ടൻ പറയണ കേട്ടിട്ടുണ്ട്. അത് കേട്ട ശിവൻ പറഞ്ഞു, ആ അത് സത്യമാനിച്ചു. മാത്രമല്ല ഞാനും ഹരിയേട്ടനൊക്കെ പലപ്പോഴും അത് പിടിച്ചിട്ടുമുണ്ട്. പിന്നെ കോളേജിൽ പഠിക്കുന്നവനല്ലേ എന്ന് കരുതി കണ്ണടച്ച് വിടാറാ പതിവ്. പിന്നെ 1000 മാത്രമൊന്നുമല്ല 10,000 രൂപ വരെ അടിച്ച് മാറ്റിയിട്ടുണ്ടാവും. ഇത് കേട്ടതും അഞ്ജു ആകെ ഞെട്ടിപ്പോയി. എൻ്റെ ഭഗവതി, 10,000 കടയെന്നോ? അപ്പോൾ ശിവൻ പറഞ്ഞു, കടയെന്നല്ല, ഇവിടുന്ന് ഈ അലമാരിന്ന്. കേട്ട് വിശ്വസിക്കാനാവാതെ അഞ്ജു ചോദിച്ചു, അലമാരിന്നോ? നമ്മുടെ ഈ അലമാരിന്നോ? അപ്പോൾ ശിവൻ പറഞ്ഞു, അതെ അഞ്ജു, നിന്നോട് ഇതുവരെ ഞാൻ ആ സത്യം മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. പണ്ടൊരിക്കൽ വെള്ളിയേട്ടൻ മില്ലിൽ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച 10,000 രൂപ ഞാൻ നിന്നെ ഏൽപ്പിച്ചത് നീ അലമാരിയിൽ വെച്ചത് കാണാതായത് നിനക്ക് ഓർമ്മയുണ്ടോ? ഇത് കേട്ട അഞ്ജു ഉടനടി പറഞ്ഞു, ആ പിന്നെ ഓർക്കാതെ പിന്നെ, ആ പൈസ ഇവിടെ പോയി പ്രശ്നമായിട്ട് ജയന്തീർത്ഥിയാണെന്ന് പറഞ്ഞ് പ്രശ്നമാക്കിയപ്പോൾ ജയന്തീർത്ഥി ഇവിടെ വന്ന് ആ പൈസ ഞാനെടുത്ത് കൊടുത്ത് അമ്മയ്ക്കാണ് കൊടുത്തത്, എന്നിട്ട് ജയന്തീർത്ഥിയെ കുറിച്ച് കള്ളം പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പുകിലാണ് ഇവിടെ ഉണ്ടായത്. പെട്ടെന്ന് തന്നെ എന്തോ ഓർത്തിട്ടെന്ന പോലെ അഞ്ജു പറഞ്ഞു, പക്ഷേ ആ 10,000 രൂപ ഇവിടെ നമ്മുടെ അലമാരിയിൽ നിന്ന് തന്നെ കിട്ടുകയുണ്ടായല്ലോ. ഇത് കേട്ട് ശിവൻ പറഞ്ഞു, അന്ന് ആ പൈസ വീണ്ടും അലമാരിയിൽ കൊണ്ടുവച്ചത് ഞാൻ അഞ്ജു. ഇത് കേട്ട് ആകെ കൺഫ്യൂസ്ഡായ അഞ്ജു പറഞ്ഞു, എന്തൊക്കെയാണ് ശിവേട്ടൻ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ശിവൻ തുടർന്നു, സത്യത്തിൽ ആ പണം അന്ന് അലമാരിയിൽ നിന്നും എടുത്തത് നമ്മുടെ കണ്ണൻ തന്നെയായിരുന്നു. ഇത് കേട്ടതും അഞ്ജലി ആശ്ചര്യത്തോടും അത്ഭുതത്തോടും കൂടി ചോദിച്ചു, കണ്ണനോ? ശിവൻ പറഞ്ഞു, അതെ അതെ, അന്നൊരിക്കൽ അവൻ്റെ ഏതോ ഒരു കൂട്ടുകാരൻ്റെ ബൈക്ക് എടുത്ത് കൊണ്ടുപോയി ഇടിച്ച് തകർന്നപ്പോൾ അത് നേരിയാക്കാൻ വേറെ യാതൊരു ഗത്യന്തരവുമില്ലാതെ ചെയ്തു പോയത് അവൻ. ഒടുവിൽ നമ്മുടെ വീട്ടിലത് വലിയ പ്രശ്നമായപ്പോൾ ഗത്യന്തരമില്ലാതെ എന്നോടാണ് അവൻ വന്ന് ആ വിവരം പറഞ്ഞത്. ഇതാരോടും പറയരുതെന്നും അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പിന്നെ അന്നത്തെ അവസ്ഥയിൽ നീയോ അപ്പുകെടുത്തിയോ വല്യെടുത്തിയോ ആരെങ്കിലും ഇത് അറിഞ്ഞിരുന്നെങ്കിൽ കണ്ണൻ എന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു. ഒടുവിൽ ആ പ്രശ്നമൊന്ന് ഒതുക്കി തീർക്കുവാൻ വേണ്ടി ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ 10,000 രൂപ ഈ അലമാരിയിൽ കൊണ്ടുവന്ന് വെച്ചത് ഞാനാ. ഇത് കേട്ട അഞ്ജു വിശ്വസിക്കാനാവാതെ ശിവനോട് ചോദിച്ചു, ഇതൊക്കെ സത്യമാണോ ശിവേട്ടാ? അതെ, ഈ സത്യം അറിയാവുന്നത് ഞാനും കണ്ണനും അല്ലാതെ പിന്നെ ബാലേട്ടനും മാത്രമാണ്. എൻ്റെ ഭഗവതി, എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. പിന്നെ അഞ്ജു എന്തോ ഓർത്തിട്ടെന്ന പോലെ ശിവനോട് പറഞ്ഞു, അന്ന് എനിക്ക് കിട്ടിയ നോട്ടുകളല്ല ശിവേട്ടൻ എനിക്ക് തന്ന നോട്ടുകളെന്ന് അപ്പു അന്നേ സംശയം പറഞ്ഞതാ. പെട്ടെന്ന് അഞ്ജുവിൻ്റെ ഭാവം മാറി. അഞ്ജു പറഞ്ഞു, എന്നിട്ട് ഇന്ന് വലിയേട്ടൻ 7 ലക്ഷം വെച്ച് നീട്ടിയപ്പോൾ അവന് വേണ്ടെന്ന് പറയാൻ എങ്ങനെ തോന്നി? എനിക്ക് ഈ സത്യം നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിർത്തി അവനെ വറുത്തെടുത്തേനെ ഞാൻ. വേണ്ട,
ഇനി ഇതിനെക്കുറിച്ച് കണ്ണനോടൊന്നും ചോദിക്കാനോ പറയാനോ പോവണ്ട നീ എന്ന് ശിവൻ അഞ്ജുവിനോട് പറഞ്ഞു. എങ്കിലും അവന് വേണ്ടി ശിവേട്ടൻ ഇത്രയും ബുദ്ധിമുട്ടി 700,000 രൂപ സംഘടിപ്പിച്ചു കൊടുത്തിട്ടും അത് വേണ്ടാന്ന് പറഞ്ഞ അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ? ഇതിനു മുമ്പ് അവൻ ജീവിതത്തിൽ 700,000 പോയിട്ട് ഇത്രയും വലിയ തുക ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ തന്നെ അറിയില്ല. മനുഷ്യരായർ ഇങ്ങനെ അഹങ്കാരം പാടില്ല, നന്ദി കേടും. എന്തായാലും ഇനി അവനെ പൊളിച്ചെടുക്കാൻ ഇനി അധികം താമസം ഉണ്ടാവില്ല ശിവേട്ട, രണ്ടും കൽപ്പിച്ചിട്ടെന്ന പോലെ അഞ്ജു ശിവനോട് പറഞ്ഞു. പക്ഷേ എത്രയൊക്കെ ചെയ്തിട്ടും അവൻ എൻ്റെയും വല്യേട്ടൻ്റെയും അവസാന പ്രതീക്ഷയും തകർത്ത് കളഞ്ഞല്ലോ എന്നാർക്കുമ്പോഴാണ് വിഷമമെന്ന് ശിവൻ പറഞ്ഞു. അഞ്ജു ശിവനെ നോക്കിയപ്പോൾ ശിവൻ തുടർന്നു. ഇന്ന് വല്യേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? ഈ വീട് നാലായി ഭാഗിച്ചേ പറ്റൂ എന്ന് തീരുമാനമായി എന്ന വല്യേട്ടൻ പറഞ്ഞത്. അത് ഒഴിവാക്കാനായിട്ട് വേറൊരു മാർഗവുമില്ല അത്രേ. പാവം ചങ്കു പൊട്ടിയാണ് വല്യേട്ടൻ അത് പറഞ്ഞത്. ഇത് കേട്ട അഞ്ജു ശിവനോട് പറഞ്ഞു, ഈശ്വരൻ പക്ഷേ എന്താണ് തീരുമാനിച്ച് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ ശിവേട്ട. നമുക്ക് നോക്കാം, ശിവേട്ടൻ പോയി കുളിച്ചിട്ട് വാ, ഞാൻ അത്താഴം വിളമ്പി വയ്ക്കാം. ഇത് കേട്ട ശിവൻ പറഞ്ഞു, ശരി ഞാൻ കുളിച്ചിട്ട് വരാം. എന്നിട്ട് ശിവൻ കുളിക്കുവാനായി പോയി. ഈ സമയം ഹരിയുടെ മുറിയിൽ അപ്പു കസേരയിൽ ഇരുന്നു കൊണ്ട് മൊബൈലിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദേവൂട്ടി ആവട്ടെ കട്ടിലിൽ കയറിയിരുന്ന് തൻ്റെ സ്കൂൾ ബാഗിലുള്ള പുസ്തകമെല്ലാം ഒതുക്കി വെച്ച് സിബെല്ലാം അടച്ച് ബാഗ് ഒതുക്കി വയ്ക്കുകയായിരുന്നു. ബാഗെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം അപ്പുവിനെ ഒരു നിമിഷം നോക്കി ദേവൂട്ടി. എന്നിട്ട് ബാഗും കൈപിടിച്ച് പതുക്കെ കിടക്കയിൽ നിന്നും ഇറങ്ങി നടക്കാൻ തുടങ്ങുമ്പോൾ അപ്പു ചോദിച്ചു, എടി എങ്ങോട്ടാ? അപ്പോൾ ദേവൂട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോയി കിടന്നുറങ്ങിക്കോളാം മമ്മി എന്ന്. ഇത് കേട്ട അപ്പുവിനെ ദേഷ്യം വന്നു. അപ്പു പറഞ്ഞു, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇനി അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് പോകരുതെന്ന്? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇങ്ങോട്ട് കൊണ്ടാടി നിൻ്റെ ബാഗ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവൂട്ടിയുടെ കയ്യിൽ നിന്നും ബാഗ് വലിച്ച് ടേബിളിന് പുറത്തേക്കിട്ടു. എന്നിട്ട് ദേവൂട്ടിയോട് പറഞ്ഞു, ഇനി നീ ബാഗിൽ തൊട്ടുപോയാൽ അടിച്ച് നിൻ്റെ തൊലിയിരിക്കും, പറഞ്ഞേക്കാം. അപ്പോൾ ദേവൂട്ടി വളരെയധികം ദുഃഖത്തോടുകൂടി പറഞ്ഞു, എൻ്റെ അമ്മക്കുട്ടി അമ്മയുടെ അടുത്താ. ഇത് കേട്ട അപ്പുവിന് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പു പറഞ്ഞു, നിൻ്റെ ഒരു അമ്മക്കുട്ടി, ഇനി അമ്മക്കുട്ടിയും അമ്മയും വേണമെന്ന് പറഞ്ഞു വാശി പിടിക്കരുതെന്ന് നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ? നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കയറിയിരിക്കടി അങ്ങോട്ട് എന്ന് കിടക്ക ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. ഇത് കേട്ട് പേടിച്ചു പോയ ദേവൂട്ടി വേഗം കട്ടിലിൽ കയറിയിരുന്നു. എന്നിട്ടിരുന്ന് പതുക്കെ കരയാൻ തുടങ്ങി. അപ്പു ദേവൂട്ടിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ദേവൂട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് അമ്മയുടെ അടുത്ത് പോണം, എനിക്ക് അമ്മയുടെ അടുത്ത് പോണം. എന്നാൽ അപ്പുവിൻ്റെ മനസ്സലിഞ്ഞില്ല. അപ്പു ദേവൂട്ടിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഈ സമയമാണ് ഹരി വളരെയധികം വിഷമത്തോടുകൂടി എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് മുറിയിലേക്ക് വന്നത്. അപ്പോൾ ദേവൂട്ടി കരയുന്നത് കണ്ട ഹരി വേഗം ദേവൂട്ടിയുടെ അടുത്തേക്ക് ഓടിക്കൊണ്ട് ചോദിച്ചു, മോളെ എന്താ, എന്ത് പറ്റി മോളെ, എന്തിനാ നീ കരയുന്നത്? ഹരി അപ്പുവിനോട് ചോദിച്ചു, എന്താ എന്തിനാ മോള് കരയുന്നത്? അപ്പോൾ അപ്പു പറഞ്ഞു, അവൾക്ക് അമ്മയുടെ അടുത്ത് പോയിരുന്ന് കിടന്നുറങ്ങണം അത്രേ. ഇത് കേട്ട് ദേവൂട്ടി പറഞ്ഞു, അതേ ഡാഡി, എനിക്ക് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് കിടന്നുറങ്ങിയാൽ മതി, മോള് കരയണ്ട കേട്ടോ. അപ്പു മോൾക്ക് ഏട്ടൻ്റെയും ഏട്ടത്തിൻ്റെയും കൂടെ പോയി കിടന്നുറങ്ങണമെങ്കിൽ അവിടെ കിടന്നുറങ്ങിക്കോട്ടെ, നീ എന്തിനാ തടുക്കുന്നത്? വെറുതെ വാശി പിടിച്ച് മോളെ കരയിക്കല്ലേ എന്ന് പറഞ്ഞു. ഇത് കേട്ട അപ്പു വളരെയധികം ദേഷ്യത്തോടുകൂടി ഹരിയെ നോക്കി. കണ്ണൻ തൻ്റെ ഭാഗം വ്യക്തമായി ചോദിച്ച സ്ഥിതിക്ക് അപ്പു രണ്ടും കൽപ്പിച്ചു തന്നെ. സാന്ത്വനത്തിലെ ഒരു ഭാഗം, അതും ഏറ്റവും വലിയ ഭാഗം തന്നെ തങ്ങൾക്ക് കിട്ടണം എന്ന് അപ്പു ചിന്തിക്കുന്നു. അതിൻ്റെ ഭാഗമായി ആരോടും മുഖം നോക്കാതെ എല്ലാം വെട്ടിത്തുറന്ന് പറയുന്നതിനായിട്ടാണോ അപ്പു ഈ അകൽച്ച പാലിക്കുന്നത്? എന്തു തന്നെയായാലും ഈ പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ദേവിയോടിനി മിണ്ടരുത്, ദേവിയെ ഇനി കാണരുതെന്ന് പറയുമ്പോൾ അത് ആർക്ക് സഹിക്കാനാകും? കണ്ണനെക്കുറിച്ചറിഞ്ഞ ഞെട്ടിക്കുന്ന വാർത്ത അഞ്ജു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പൊട്ടിക്കുമോ? എന്തായിരിക്കും കണ്ണൻ്റെ പ്രതികരണം? ഇനി അത് സാന്ത്വനത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു അവസാന കച്ചിത്തുരുമ്പാകുമോ? കാത്തിരിക്കാം ഉദ്വേഗജനകമായ പുതിയ വിശേഷങ്ങളിലേക്ക്.